നമുക്ക് വചനം എടുത്തു നോക്കിയാൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഒരു പെട്ടെന്ന് പ്രവർത്തിക്കുന്നത് മാത്രമല്ല ദൈവം സമയം എടുത്ത് ചില കാര്യങ്ങൾ പ്രവർത്തിക്കും ഹല്ലേലൂയ 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 ഉൽപ്പത്തി 3:15 പറഞ്ഞു നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതി അവളുടെ സന്തതി തമ്മിൽ ഞാൻ ശത്രുത ഇളവാക്കും ഹല്ലേലൂയ ഹല്ലേലൂയ അതിനുശേഷം എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് യേശു ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത് ഹല്ലേലൂയ 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 അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിയെ ശാന്തമായി വീക്ഷിക്കുന്നതാണ് ഉത്തമം ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവിക പ്രവൃത്തികളുടെ മുമ്പിൽ നമുക്ക് ഒരു ശാന്തത ഉണ്ടാവണം ഹല്ലേലൂയ തിടുക്കം കൂട്ടിയത് കൊണ്ടോ യെശയ്യാടം പുസ്തകം 52:12 പറയാം നിങ്ങൾ തിടുക്കം കൂട്ടുകയും വേണ്ട വേഗത്തിൽ ഓടുകയും വേണ്ട നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങളുടെ പിൻകാവൽക്കാരൻ ഹല്ലേലൂയ ഹല്ലേലൂയ പലപ്പോഴും നമ്മൾ ചില വിഷയങ്ങളിൽ തിടുക്കം കൂട്ടാറുണ്ട് ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മൾ ഒരു ബ്രദറിനെ കണ്ടു അവിടെ നിന്ന് ഒരു സന്ദേശം കിട്ടി അതിനുശേഷം വീണ്ടും ഇതാ നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ പ്രിയ ദൈവമേ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഉറപ്പില്ല ഹല്ലേലൂയ ഹല്ലേലൂയ എന്റെ ക്രിസ്തീയ ജീവിതത്തിന് എനിക്ക് ഉറപ്പില്ല ഹല്ലേലൂയ ഹല്ലേലൂയ എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് എന്ന ചിന്തയാണ് എന്നെ നയിക്കേണ്ടത് ഹല്ലേലൂയ ഹല്ലേലൂയ എന്നെ വിളിച്ചിറക്കിയ ദൈവം എത്തിക്കേണ്ടടുത്ത് എത്തിക്കും എന്ന ബോധ്യമാണ് ഓരോ വ്യക്തികളുടെയും ഉള്ളിൽ ഉണ്ടാകേണ്ടത് ഹല്ലേലൂയ ഹല്ലേലൂയ ഒരുപക്ഷെ ഒരു വിഷയത്തിന് വേണ്ടി ദൈവം നിന്നെ വിളിച്ചിറക്കിയിട്ടുണ്ടാവാം ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു വിഷയത്തിന് വേണ്ടി ദൈവം നിന്നെ അനോയിന്റിംഗ് ചെയ്തിട്ടുണ്ടാവാം ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന കാല സമ്പൂർണതയിൽ ആ അനോയിന്റിംഗ് നടക്കുക തന്നെ ചെയ്യും ഹല്ലേലൂയ ഹല്ലേലൂയ